നമസ്കാരം. ഇന്നത്തെ ദിനഫലവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് 23/7/2020 ആണ്. കൊല്ലവർഷം 1195, കർക്കിടകം 8ാം തീയതി. പഞ്ചാംഗ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ നക്ഷത്രം മകം നക്ഷത്രമാണ്. 5:44 PM വരെ, അതിനുശേഷം പൂരം നക്ഷത്രം. ദിവസം വ്യാഴാഴ്ചയാണ്. തിഥി ശുക്ലപക്ഷത്തിലെ തൃതീയ തിഥിയാണ്. 5:33 PM വരെ, അതിനുശേഷം ചതുർഥിയാണ്. കരണം വിധിപാത കരണമാണ്. 12:02 വരെ, അതിനുശേഷം വരിയാൻ കരണമാണ്. തിരുവനന്തപുരം നഗരത്തിലെ ഉദയം 6:16 AM, അസ്തമനം 6:40 AM ആണ്. രാഹുകാലം 2:01 PM മുതൽ 3:34 PM വരെയും യമകണ്ഠകാലം 6:16 AM മുതൽ 7:49 AM വരെയും ഗുളികകാലം 9:22 AM മുതൽ 10:55 AM വരെയുമാണ്. അഭിജിത് മുഹൂർത്തം 12:03 മുതൽ 12:53 വരെയാണ്. ഇടയ്ക്കുള്ള 15 മിനിറ്റോളം ഒഴിവാക്കുക. ഇനി പൊതുവായിട്ടുള്ള നക്ഷത്രഫലങ്ങൾ പറയുകയാണ്. ആദ്യം മേടക്കൂറാണ്. അശ്വതിഭരണി കാർത്തികകാൽ ചേർന്ന മേടക്കൂർ പൊതുവായിട്ടൊരു നല്ല ദിവസമായിരിക്കും. പഴയ സുഹൃത്തുക്കളെയൊക്കെ കാണാനോ അവരുമായി സംവദിക്കാനൊക്കെ ഉള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഓഹ് കച്ചവടമൊക്കെ നടത്തുന്നവരോ റെസ്റ്റ് ചെയ്ത്, അതായത് വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഇന്നവർക്കൊരു മധ്യമമായിട്ടുള്ളൊരു ദിവസമായതുകൊണ്ട് വലുതായിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ചെയ്ത് കഴിഞ്ഞാൽ അത് മോശമായിട്ടുള്ളൊരു സമയമാണ്. പഠനത്തിനും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉത്തമമായിട്ടുള്ളൊരു സമയം. ജീവിതം നല്ലതുപോലെ രീതിയിൽ മെച്ചപ്പെടുത്തണമെന്ന് ഉള്ളിൽ തോന്നുകയും അതിനനുസരിച്ച് തൻ്റെ പ്രവർത്തന മേഖല, അത് വീട്ടമ്മമാരാണെങ്കിലും ആരാണെങ്കിലും അത് പ്രവർത്തന മേഖല ഒന്ന് വികസിപ്പിക്കണമെന്ന് മനസ്സിൽ തോന്നും. അതുപോലെ തന്നെ ആരെയും അവഹേളിക്കരുത്. പരമാവധി ആരുമായിട്ടും വഴക്കുണ്ടാക്കുക, അവരെ വഴക്ക് അവഹേളിക്കാതിരിക്കുക. പൂർണ്ണമായും ലഹരിയും മറ്റും ഒഴിവാക്കുക. സൗഹൃദത്തിൽ ആത്മാർത്ഥത കുറച്ചെങ്കിലും ആത്മാർത്ഥത പൂർണ്ണമായി കാണിക്കുക. പരിഹാരങ്ങളായിട്ട് നാഗർക്ക്, കുടുംബക്ഷേത്രത്തിലുള്ള നാഗർക്കും ശാസ്താവിനെയും പ്രാർത്ഥിക്കുക. അടുത്ത ഇടവക്കൂറാണ്. കാർത്തിക മുക്കാൽ രോഹിണി മഹേരത്തിൽ ആരാ ചേർന്ന് വരുന്ന ഇടവക്കൂറാണ്. ദമ്പതികൾക്ക് വളരെയേറെ നല്ലൊരു സമയമാണ്. സന്തോഷത്തോടുകൂടി അവർ കഴിഞ്ഞു പോകും. കുട്ടികളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ വിദ്യാഭ്യാസത്തിൽ നല്ലൊരു പങ്ക് വഹിക്കാനും അവരെ വിദ്യാഭ്യാസത്തിലെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഈ പാരൻസിന് പറ്റും. പുതിയൊരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നേടാനോ അല്ലെങ്കിൽ പുതിയൊരു വർക്കിനെ സംബന്ധിച്ചുള്ള ഒരു പ്ലാനിങ് നടത്താനോ ഒക്കെ ഉള്ള സമയമാണ്. പെയിൻറിങ്, അതുപോലെ തന്നെ പ്ലംബിങ് തുടങ്ങിയ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ലൊരു സമയമാണ്. ടീച്ചർമാർക്ക് കുറച്ച് തിരക്കായിരിക്കും. അവരതിനനുസരിച്ച് മുന്നോട്ട് പോയി കൊണ്ടു, അധ്യാപകരെല്ലാം വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകേണ്ടതാണ്. ദേഷ്യപ്പെടാതെ, പരമാവധി ഇമോഷണലി ടെമ്പർ തെറ്റി പോവാതെ നോക്കുക. അതുപോലെ തന്നെ എല്ലാ ജോലികളും സമയത്ത് തന്നെ തീർക്കാമെന്നുള്ളൊരു നിഷ്കർഷ വെച്ചിട്ട് കാര്യമില്ല. അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കാതെ വരും. സമയത്ത് തന്നെ പരമാവധി ശ്രമിക്കുക. അതുപോലെ തന്നെ പണ്ടെപ്പോഴെങ്കിലും നിക്ഷേപിച്ചൊരു ധനത്തിൽ അതിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാനോ അതിൽ നിന്ന് കുറെ കൂടി ആദായമൊക്കെ ഉണ്ടാവാനോ ഉള്ള സാധ്യതയുണ്ട്. ബാങ്കുമായിട്ട് ഇടപെടേണ്ടി വരും. ശാസ്താവിന് നീരാജനം അല്ലെങ്കിൽ പ്രാർത്ഥന, അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുകയോ വഴിപാടുകളോ നടത്തുക. അടുത്ത മിഥുനക്കൂറാണ്. മകയിലും ആരാ തിരുവാതിര പുണ്ടം മുക്കാൽ ചേർന്ന മിഥുനക്കൂറാണ്. പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ, ചെറിയ വാഹന അപകടങ്ങളോ അതുപോലെ തന്നെ ഈ ഇരുമ്പ് തുടങ്ങിയ വസ്തുക്കൾ തട്ടി ചെറിയ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാവാതെ നോക്കുക. മാർക്കറ്റിംഗ് ജോലിക്കാർക്ക് ഒരുപാട് സ്ഥലങ്ങൾ അലയേണ്ടി വരും. അതുപോലെ തന്നെ കുടുംബത്തിലൊക്കെ സമാധാനമൊക്കെ ഉണ്ടാവും. ബിസിനസ്സുകാർക്ക് ഒരുപാട് തിരക്ക്, അതുപോലെ തന്നെ തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാവും. സാമ്പത്തികമായിട്ടുള്ള മറ്റ് പുറത്തുനിന്നുള്ള വാഗ്ദാനങ്ങൾ പരമാവധി സ്വീകരിക്കാതിരിക്കുക. കുടുംബ സംരംഭങ്ങളിൽ മാത്രം എന്തെങ്കിലുമൊക്കെ പുതിയ നിക്ഷേപങ്ങൾ നടത്തുക. അനാവശ്യമായിട്ട് പണം ചിലവാക്കാതിരിക്കുക. കുടുംബക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള നാഗർക്കോ അതുപോലെ ഗണപതിക്ഷേത്രത്തിൽ പ്രാർത്ഥന വഴിപാടുകളോ നടത്തുക. അടുത്തത് കർക്കിടക രാശിയാണ്. പുണ്ടതമുക്കാൽ പോയം ആയിലും ചേർന്ന കർക്കിടക രാശി പോസിറ്റീവായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള ദിവസമാണ്. അത് നിങ്ങളെ മറ്റ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിവാവാൻ ഒരുപാട് സഹായിക്കും. രാഷ്ട്രീയക്കാർ ഒരു തീരുമാനത്തിലെത്താതെ പല പലത്തിലേക്ക് അലയേണ്ടി വരുന്നൊരു ദിവസം കൂടിയാണ്. റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ് തുടങ്ങിയവയിലൊക്കെ ഉത്തമമാണ്. അതുപോലെ തന്നെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളൊരിക്കലും അറിയാത്ത കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ മനസ്സ് വിഷമിക്കാനോ അല്ലെങ്കിൽ ചെറിയ കാരണം കൊണ്ട് വീട്ടിലൊരു സമാധാനക്കേട് ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു കാലാവസ്ഥ, ജോലിയിൽ നിന്നൊന്ന് മാറി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള ഉണ്ട്. പിതാവിനെയും പൂർവികരെയും ഒക്കെ ഓർമ്മിക്കുക, ഓർമ്മിക്കേണ്ടതും അതുപോലെ തന്നെ അതും അവരെ സഹായി കാണേണ്ടി വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നൊരു സമയം. ശിവക്ഷേത്രത്തിൽ അതുപോലെ സൂര്യനെ പ്രാർത്ഥിക്കുക, ശനിയെയും പ്രാർത്ഥിക്കുക. അത് ചിങ്ങം കൂറാണ്. മകം പൂരം ഉത്തരം കാലാണ്. ചിങ്ങക്കൂറ് പുതിയൊരു ചങ്ങാത്തമൊക്കെ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം പോവുക. പിന്നീട് അതിനുശേഷം അതുകൊണ്ട് വിഷമിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ആരോഗ്യപരമായ നല്ലൊരു സമയമാണ്. IT ഫീൽഡ്, അതുപോലെ ഷെയർ മാർക്കറ്റിലൊക്കെ വർക്കുകൾ മാനേജ് ചെയ്യുന്നവർക്കൊക്കെ ഒരു മധ്യമത്തിലുള്ള ഒരു ഫലമാണ്. ഏതെങ്കിലും ഒരു പദ്ധതി പാതി വഴിയിലൊക്കെ വെച്ച് നടത്താനുള്ളൊരു സാധ്യത ഉണ്ട്. മേലധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം താഴെയുള്ള കീഴ്ജീവനക്കാരിൽ നിന്നോ ഒരു പ്രത്യേക സമ്മർദ്ദത്തിലേക്ക് ഇടപെടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഔദ്യോഗിക കാരണത്തിലുള്ള തിരക്കുകൊണ്ട് പേഴ്സണൽ ലൈഫ് ശ്രദ്ധ വിട്ടുപോകുന്നൊരു ഇതും കാണുന്നു. ശാസ്താവിനെ
പ്രാർത്ഥിക്കുക, ഗണപതിക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക, യഥാശക്തി വഴിപാടുകൾ നടത്തുക. അടുത്ത കന്നിക്കൂറാണ്, ഉത്രം മുക്കൽ അത്തം ചിത്ര അര ചേർന്ന കന്നിക്കൂറ്. കലാകാരന്മാർക്കും അതുപോലെ തന്നെ ആർട്ടിസ്റ്റ് സംബന്ധമായിട്ടുള്ള ജോലികളിലൊക്കെ വളരെ ഉത്തമ അതാണ് വീട്ടമ്മമാർക്കും നല്ലൊരു സമയമാണ്. പുതിയ പാചകങ്ങളൊക്കെ പരീക്ഷിക്കാനും അതിനോടൊത്ത് നല്ല രീതിയിൽ മുന്നേറുവാനും ഒക്കെ ഒരു നല്ല പുതിയ ഗോളുകൾ സെറ്റ് ചെയ്ത് മറ്റു അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരുടെ ഒരു നോളജ് കൊണ്ട് കുറേയൊക്കെ ഇൻഫ്ലുവൻസിൽ ആ ദിവസം മുന്നോട്ട് പോകാനായിട്ട് പറ്റും. വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലൊരു ദിവസമാണ്. അനിശ്ചിതമായിട്ടുള്ള ഡേ പ്ലാനിങ് നടത്താനുള്ള ഒരു സാധ്യതകളുണ്ട്. പണം വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക. പുതിയ പദ്ധതികൾ നോക്കും. ഇവിടെ നരസിംഹസ്വാമി ക്ഷേത്രത്തിലും ശനിയെയും പ്രാർത്ഥിക്കുക. അടുത്തത് തുലാക്കൂറാണ്, ചിത്തിരാര ചോതി വിശാഖ മുക്കാൽ ചേർന്ന കൂറാണ്. അധ്യാപകർക്ക് നല്ല ഒരു സമയമാണ്. പുതിയ എന്തെങ്കിലും രീതിയിലൊരു കളക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതിയൊക്കെ ഈ ആർട്ടിസ്റ്റ് പരമായിട്ട് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. പ്രായമായിട്ടുള്ള രക്ഷിതാക്കളൊക്കെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കാണ്ടിരിക്കുക. ദീർഘകാല കോൺട്രാക്റ്റുകൾ ശ്രമിക്കുക, അതിന് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു കാരണവശാലും പണയമോ സ്വർണ്ണ സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങളോ എടുക്കരുത്. പങ്കാളിയായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. അസുഖങ്ങൾ, ദീർഘകാലമായി നിൽക്കുന്ന അസുഖങ്ങളെല്ലാം മാറും. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പരമാവധി മാറി നിൽക്കുക. ഇതാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ശനിക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക. അടുത്തത് വൃശ്ചിക കൂറാണ്, വിശാഖം കാൽ അനിഴം കേട്ട ചേർന്ന വൃശ്ചികൂർ. ബിൽഡേഴ്സ്, ഡെവലപ്പേഴ്സ്, അവർക്കൊക്കെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലൊക്കെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ്. ഗവൺമെൻറ്റുമായിട്ട് ദീർഘകാലം നീണ്ടു നിന്നിരുന്ന എന്തെങ്കിലുമൊക്കെ കേസുകളോ അല്ലെങ്കിൽ തീരുമാനമാവാതിരുന്ന കാര്യങ്ങളൊക്കെ തീരുമാനമാവുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ലീഗൽ പ്രൊഫഷനായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പുതിയ കേസോ കൺസൾട്ടേഷനോ ഒക്കെ വരാനും അത് മുഖാന്തരം ഒരു ചെറിയൊരു ധനം സ്വീകരിക്കാനും ലഭിക്കാനും ഒക്കെ ഉള്ള സമയമാണ്. വിദ്യാർത്ഥികൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ അവർക്ക് ഒരു സക്സസ്സിലേക്ക് പോകൂ. റിവിഷൻസിലെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ച് കുടുംബത്തിനോടൊപ്പം കുറേ നല്ല സമയം ചെലവഴിക്കാനുള്ള സമയം കിട്ടും. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. നാഗരിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുക. ധനുക്കൂറാണ്, മൂലം പുരടം തരണം കാൽ ചേർന്ന ധനുക്കൂർ. നല്ല ആരോഗ്യമൊക്കെ സുഖദിനമായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. പരമാവധി വിശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ, വായന, പഠിത്തം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോവുക. ഊഹ കച്ചവടക്കാർക്കും ഷെയർ മാർക്കറ്റുകാർക്കും ഒക്കെ ഭാഗ്യം കൊണ്ട് മാത്രം ഒരു നല്ല ഫലം കിട്ടുന്ന ഒരു ദിവസമാണ്. പേടി കാരണം പല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരവസ്ഥ ഉണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. മ്യൂച്വൽ ഫണ്ട്സ് അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ള ദിവസമാണ്. പരമാവധി മറ്റുള്ളവർക്ക് സമ്മർദ്ദം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുക. രാമനാമം ജപിക്കുക. ശിവക്ഷേത്രത്തിലും പ്രാർത്ഥന നടത്തുക. അടുത്ത മകരക്കൂറാണ്, തൃടമുക്കാൽ തിരുവണ്ണാവട്ടത്തിൽ അര ചേർന്നാണ് മകരക്കൂറ്. സാധാരണയായിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ്. അതുപോലെ തന്നെ മത്സര പരീക്ഷ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുള്ള റിസൾട്ട് കാത്തിരിക്കുന്നവർക്കൊക്കെ ഒരു നല്ലൊരു വിജയം പ്രതീക്ഷിക്കാം. സഹകരണ മേഖലയിലോ അല്ലെങ്കിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ബാങ്ക് തുടങ്ങിയതിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നീക്കുപോക്കുകൾ ഉണ്ടാകും. രാഷ്ട്രീയക്കാർക്കും അതുപോലെ നല്ലൊരു ദിവസം തന്നെയാണ്. ബിസിനസ് ഡീലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. ഒപ്പുകൾ സൈനിട്ട് കൊടുക്കുന്ന സമയത്ത് രേഖകളും മറ്റുമെല്ലാം പൂർണ്ണമായി വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. എപ്പോഴെങ്കിലൊക്കെ താങ്കൾ ഒറ്റയ്ക്കാണെന്ന് തോന്നും, അതിനെ അതിജീവിക്കുക, മുന്നോട്ട് പോവുക. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുക. അതുമായിട്ടുള്ള വഴിപാട് എന്തെങ്കിലുമൊക്കെ നിർണ്ണയിക്കുക. ഭദ്രാളി ക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക. അടുത്ത കുംഭക്കൂറാണ്, അവിട്ടത്തിലര ചതയും പോരുവിട്ടാലും മുക്കാൽ ചേർന്നതാണ് കുംഭക്കൂറ്. കലാകാരന്മാർക്ക് വളരെയേറെ നല്ല ഒരു സമയമാണ്. അവർക്കൊരു പുതിയ രീതിയിലുള്ള അഡ്മിഷനോ സ്വന്തമായിട്ടൊരു ക്ലാസ് ഒക്കെ നടത്താനോ അല്ലെങ്കിൽ പുതിയൊരു സ്ഥലത്ത് പോയി പഠിത്തം തുടരാനോ ഒക്കെ ഉള്ളൊരു സമയമാണ്. ലീഗലായിട്ടുള്ള പ്രൊഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെയേറെ നല്ല സമയം. അധ്യാപകർക്ക് തങ്ങൾ ജോലി ചെയ്യുന്നതിന് അംഗീകരിക്കും. പരമാവധി ഈ പേപ്പർ സംബന്ധമായിട്ടുള്ള, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള റെഡ് നോട്ട്സ്, നൂലാമാലകളിൽ പെട്ട് കിടന്ന് നട്ടം തിരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശരീരത്തിൻ്റെ ആരോഗ്യവും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം ചെയ്യുക. പണ്ട് പകുതി വഴിക്ക് വെച്ച എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ പൂർത്തിയാക്കാനും അതൊക്കെ പൂർത്തിയാക്കാൻ നേതൃത്വം നൽകാനൊക്കെ ഉള്ള സമയമാണ്. നാഗർക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. അടുത്തത് മീനക്കൂറാണ്, പൂരുവിട്ടാതിക്കാൽ ഉത്തരട്ടാതി രേവതി ചേർന്നാണ് മീനക്കൂറ്. അധ്യാപകർ കുറച്ചുകൂടെ അറിഞ്ഞ് കുട്ടികളെയൊക്കെ മനസ്സിലാക്കി ഒന്ന് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചോളുക. കുറേയൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ദിവസമാണ്. എന്തെങ്കിലുമൊക്കെ റിസൾട്ട്, മത്സര പരീക്ഷയുടെ ഫലമൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് കുറച്ചൊന്ന് നിരാശപ്പെടുകയും വിചാരിച്ചിത്ര മാർക്കുകൾ അങ്ങോട്ട് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ബിസിനസ്സുകാർക്കൊക്കെ നല്ല സമയമാണ്. വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ധനസംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും. ഒരു സാമ്പത്തിക സഹായം ലഭിക്കും. പരമാവധി മദ്യം, ലഹരിയും ഒഴിവാക്കുക. പണം ഒരു കാരണവശാലും പാഴാക്കരുത്. ഏഷണി തുടങ്ങിയവർ പോയി പങ്കെടുത്ത് വെറുതെ ദേവതകളുടെ ദിവസത്തിൽ നശിപ്പിക്കാതിരിക്കുക. ഗൃഹനിർമ്മാണത്തിന് വേണ്ടി പണം കരുതി കൂട്ടുകയോ ചെറിയൊരു നിക്ഷേപം നടത്തുകയോ ഒക്കെ ചെയ്യും. കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ശ്രദ്ധിക്കുക. അത് നല്ലൊരു സമയമാണ്. ഭദ്രകാളിക്ക് പട്ട് സമർപ്പിക്കുക. അതുപോലെ തന്നെ ആൾരൂപം, ദേവീ ക്ഷേത്രത്തിൽ ആൾരൂപം, ചെമ്പിലോ മറ്റോ ചെയ്ത ആൾരൂപം സമർപ്പിക്കാനും ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ്
ഈ ഒരു ദിവസത്തെ പൂർണ്ണമായിട്ടുള്ള നക്ഷത്ര ദിനഫല വിവരം. ഇതിനും എല്ലാത്തിനും മുകളിൽ ഈശ്വര വിചാരത്തോടുകൂടി സന്തോഷത്തോടുകൂടി പോസിറ്റീവായിട്ടൊരു ദിവസം തുടങ്ങുകയും ആ ഈശ്വര വിചാരത്തോടു കൂടി ഇരിക്കുമ്പോൾ ആ പരമാവധി ആ ദിവസത്തെ ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞ് എല്ലാവർക്കും ഒരു നല്ല ദിവസം വരുമെന്നുള്ള പൂർണ്ണമായി ഉറപ്പാണ്. ഈ ഈശ്വര വിചാരം തന്നെയാണ് ഏറ്റവും നല്ല പ്രായശ്ചിത്തവും പരിഹാരം. ഇപ്പോൾ കൊറോണ സിറ്റുവേഷൻസാണ്, എല്ലാവർക്കും അമ്പലങ്ങളിലോ മറ്റോ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാ പൂജകളെയും എല്ലാ വഴിപാടിനേക്കാളും മുകളിലാണ് വീട്ടിലിരുന്ന ഒരു നേരം ഈശ്വരനാമം ജപിക്കുന്നതോ ഈശ്വര വിചാരത്തോടുകൂടി ഇരിക്കുന്നതോ തന്നെ ഏറ്റവും വലിയ വഴിപാടാണെന്ന് ഉള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പോൾ അതിലാശ്രയിച്ച് ഈശ്വര വിചാരത്തോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അടുത്ത ദിവസത്തെ ദിനഫലവുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും